ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിന സ്ഥലങ്ങളിൽ വളരെ കുറച്ചു മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. അതിലൊരിടത്തേക്കാണ് ഈ യാത്ര. കോവിഡ് വ്യാപനം രൂക്ഷമായതിനാൽ ദൂരയാത്രകളൊക്കെ സ്വപ്നം മാത്രമായിരിക്കുമ്പോഴാണ് ഒരു സുഹൃത്തിൽ നിന്നും വള്ളിക്കാട്ട് കാവിനെ കുറിച്ച് കേട്ടത്. കാടുകൾക്കുള്ളിലേക്ക് മനുഷ്യൻ കയറിയപ്പോൾ മുതൽ കാവുകൾ അപ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതാണ്. എന്നാൽ മനുഷ്യൻ തന്നെ സംരക്ഷിച്ചു വരുന്ന വളരെ കുറച്ച് കാവുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊന്നാണ് കോഴിക്കോട് എടക്കരയിലെ വള്ളിക്കാട്ട് കാവ്. 17 ഏക്കറോളം ഇടതൂർന്നു കിടക്കുന്ന കാടും കുളവും പരികർമ്മികളായ വാനരന്മാരും വാഴുന്ന കാവ്. കോഴിക്കോട് നഗരത്തിൽ നിന്ന് 21 കിലോമീറ്റർ മാറിയാണ് വള്ളിക്കാട്ട് കാവ്. ചേളന്നൂർ വഴിയും അത്തോളി വഴിയും ഇവിടേക്ക് വരാം. പേരുപോലെ തന്നെ വലിയ മരങ്ങളും കാട്ടുവള്ളികളും നിറഞ്ഞതാണ് വള്ളിക്കാട്ട് കാവ്. കാവിൽ കുടികൊള്ളുന്നത് സ്വയംഭൂവായ ദുർഗാദേവിയാണ്. കളിത്തോഴരായി കിട്ടിയത് ഹനുമാനോടൊപ്പം സീതാദേവിയെ തേടിയിറങ്ങിയ വാനരന്മാരും. കാവിലെത്തുന്നവർക്ക് പ്രധാന കാഴ്ചയാവുന്നതും ഈ വാനരന്മാർ തന്നെ. മനുഷ്യരോട് ഒരകൽച്ചയും കാണിക്കാതെ അവർ നൽകുന്ന പഴവും ചോറും കഴിക്കാനായി കുരങ്ങന്മാർ മരങ്ങളിൽ നിന്നിറങ്ങും. അവർക്ക് ആഹാരം നൽകാനായി ഒരു സ്ഥലവും ഒരുക്കിയിരിക്കുന്നു. കുരങ്ങന്മാർക്ക് അസുഖം വരാൻ സാധ്യതയുള്ളതിനാൽ എണ്ണയിലുണ്ടാക്കിയത് ബിസ്ക്കറ്റ് തുടങ്ങിയ കൃത്രിമ ആഹാരങ്ങൾ കുരങ്ങന്മാർക്ക് നൽകുന്നത് നിരോധിച്ചിരിക്കുകയാണിവിടെ. മരക്കൊമ്പുകളിലൂടെ ചാടി മറിഞ്ഞുള്ള അവരുടെ കുസൃതികൾ കാണാനായി മാത്രം ദൂരദേശങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. എന്നാൽ മഴയായതുകൊണ്ടായിരിക്കാം ഞങ്ങളെത്തിയപ്പോൾ കുരങ്ങന്മാരെയൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഇടയ്ക്ക് ഒരാൾ മാത്രം വന്നുപോയി. പക്ഷി സ്നേഹികളുടെയും പ്രധാന ഇടമാണ് വള്ളിക്കാട്ട് കാവ്. തത്തകൾ, ചെമ്പൂത്ത് തുടങ്ങി നിരവധി പക്ഷികൾ ഇവിടെ വിഹരിക്കുന്നു. ഇവിടുത്തെ കുളത്തിനുമുണ്ട് പ്രത്യേകത. കാവ് സ്ഥിതി ചെയ്യുന്ന മലയുടെ മുകളിൽ നിന്നും വരുന്ന ശുദ്ധജല ഉറവകൾ കാവിനുള്ളിലെ നടപ്പാതയ്ക്ക് സമീപത്തുകൂടി ഒഴുകി കുളം നിറയ്ക്കുന്നു. ഏത് വേനൽക്കാലത്തും ഇവിടെ ഉറവ വറ്റാറില്ല. ന്യൂസ് ഡെസ്ക്, കൗമുദി.